സിനിമാ പ്രവർത്തകനും എഴുത്തുകാരനുമായ സലാം കാരശ്ശേരിയെ അദ്ദേഹത്തിന്റെ 24-ാം ഓർമ്മ ദിനത്തിൽ സുഹൃത്തുക്കളും സലാം കാരശ്ശേരി മെമ്മോറിയൽ ഫിലിം സൊസൈറ്റി പ്രവർത്തകരും അനുസ്മരിച്ചു. സലാം കാരശ്ശേരിയുടെ സുഹൃത്ത് മുല്ലോളി മാസ്റ്ററുടെ മുക്കത്തെ വീട്ടുമുറ്റത്ത് സലാം കാരശ്ശേരി മെമ്മോറിയൽ ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ച സുഹൃത്ത് സംഗമം മുക്കം മുനിസിപ്പാലിറ്റി ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു. മലയാള സിനിമയ്ക്ക് അഭിമാനാർഹമായ ഒരു പിടി ചലച്ചിത്രങ്ങളും സിനിമാ വിദ്യാർത്ഥികൾക്കും പഠിതാക്കൾക്കും സിനിമാ വ്യവസായത്തെയും അതിൻ്റെ സാങ്കേതിക കലാവശങ്ങളും വിശദവും ലളിതവുമായി പരിചയപ്പെടുത്തുന്ന രചനകളും സമ്മാനിച്ച് കടന്നുപോയ സിനിമാ പ്രവർത്തകനും എഴുത്തുകാരനുമായ സലാം കാരശ്ശേരിയെയാണ് അദ്ദേഹത്തിൻ്റെ 24-ാം ഓർമ്മ ദിനത്തിൽ സുഹൃത്തുക്കളും സലാം കാരശ്ശേരി മെമ്മോറിയൽ ഫിലിം സൊസൈറ്റി പ്രവർത്തകരും അനുസ്മരിച്ചത്. സലാം കാരശ്ശേരിയുടെ സുഹൃത്ത് മുല്ലോളി മാസ്റ്ററുടെ മുക്കം അഗസ്റ്റിൻമുഴിയിലെ വീട്ടുമുറ്റത്ത് സലാം കാരശ്ശേരി മെമ്മോറിയൽ ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ച സുഹൃത്ത് സംഗമം മുക്കം മുനിസിപ്പാലിറ്റി ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു. ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ മനുഷ്യനും ചെയ്തിട്ടുള്ള, ഓരോ വ്യക്തിയും ചെയ്തിട്ടുള്ള മഹത്തായ കാര്യങ്ങൾ. അത് ഓർമ്മിക്കുകയും ഓർമ്മപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് കൈമാറി കൊടുക്കുകയും എന്നുള്ളതാണ് നമ്മുടെ നിലവിലുള്ള നമ്മളുടെ എല്ലാവരുടെ ചുമതല. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ അദ്ദേഹം അത്തരത്തിലുള്ള ആളുകൾ ചെയ്തതുപോലെയുള്ള നമ്മുടെ സമൂഹത്തിന് എന്ത് നേടിക്കൊടുത്തു. പക്ഷെ അന്നൊന്നും പോലും അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഒരു പക്ഷേ ഇതൊന്നെല്ലാം ആരും ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിച്ചപ്പോഴാണ് അദ്ദേഹം ഈ സമൂഹത്തിന് എന്തെല്ലാം ചെയ്തു എന്നുള്ളത് പുതിയ തലമുറയ്ക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഡോക്ടർ മനോജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവി കാനേഷ് പൂന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി. കാഞ്ചന കൊറ്റങ്ങൽ, മുക്കംബാസി, അശോകൻ മാസ്റ്റർ, അപ്പുട്ടി മാസ്റ്റർ, മുല്ലോളി മുഹമ്മദ് മാസ്റ്റർ, എം പി അസൈൻ മാസ്റ്റർ, ചാലിൽ അബ്ദുറഹ്മാൻ മാസ്റ്റർ, അസൈൻ കൈതമണ്ണ, ഫിലിപ്പ് മാസ്റ്റർ, മുക്കം സലീം, ബച്ചു ചെറുവാടി, എ എം വഹാബ് മാസ്റ്റർ തുടങ്ങി സലാം കാരശ്ശേരിയുടെ സുഹൃത്തുക്കൾ ഓർമ്മകൾ പങ്കുവച്ചു. എൻ എം ഹാഷിർ, മാലിക് നാലകത്ത്, ജി എൻ ആസാദ്, സലാം കാർമൂല, എൻ അബ്ദുൾ സത്താർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.